നമസ്കാരം ലിഖിത വിജയൻ അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് രാജ്യം കണ്ണീരോടെ വിട നൽകി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു രാജ്യത്തിന് നഷ്ടപ്പെട്ടത് മികച്ച നേതാവിനെയെന്ന് കേന്ദ്രമന്ത്രിസഭയുടെ അനുശോചന പ്രമേയം ലഡാക്കിലെ ചൈനീസ് നീക്കത്തെ തുടർന്ന് രാജ്യരക്ഷാ മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്ത്യയിലെ കോവിഡ് മുക്തിനിരക്ക് ശതമാനത്തിലേക്ക് രാജ്യത്ത് അൺലോക്ക് നാലാം ഘട്ടം നിലവിൽ വന്നു അന്തരിച്ച മുൻ രാഷ്ട്രപതിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുൻവര്യനുമായിരുന്ന പ്രണബ് കുമാർ മുഖർജിക്ക് രാജ്യം കണ്ണീരോടെ വിട നൽകി അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഡൽഹിയിലെ ലോധി റോഡ് ശ്മശാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്കരിച്ചു അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ പ്രത്യേക മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചായിരുന്നു സംസ്കാരം രാജാജി മാർഗിലെ ഔദ്യോഗിക വസതിയിൽ ഉച്ചവരെ പൊതുദർശനത്തിന് വച്ച ശരീരത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു വിശദാംശങ്ങളിലേക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ മുൻ രാഷ്ട്രപതിയുടെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് മൂന്ന് സേനാ മേധാവികൾ എന്നിവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശ്രീ അധീർ രഞ്ജൻ ചൌധരി കാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ബിജെപി പ്രസിഡന്റ് ജെ പി നദ്ദ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി പ്രണബ് മുഖർജിയോടുള്ള ആദര സൂചകമായി ഈ മാസം ആറ് വരെ രാജ്യത്ത് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു രാഷ്ട്രപതി ഭവനിലും പാർലമെന്റ് കെട്ടിടത്തിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അയൽ രാജ്യമായ ബംഗ്ലാദേശും നാളെ ദേശീയ ദുഃഖദിനമായി ആചരിക്കും തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് അന്തരിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രണബ് മുഖർജിയുടെ വിയോഗത്തിൽ കേന്ദ്രമന്ത്രിസഭായോഗം അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ചേർന്ന മന്ത്രിസഭ ആദരസൂചകമായി രണ്ട് മിനിറ്റ് മൌനം ആചരിച്ചു തുടർന്ന് അനുശോചന പ്രമേയവും പാസാക്കി മികവുറ്റ പാർലമെന്റേറിയനേയും സമുന്നതനായ നേതാവിനെയുമാണ് രാഷ്ട്രത്തിന് നഷ്ടമായതെന്ന് പ്രമേയത്തിൽ പറയുന്നു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ ചൈന അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ ചൈന ബന്ധത്തിൽ പ്രണബ് മുഖർജി വഹിച്ച പങ്ക് വളരെ വലുതാണ് അദ്ദേഹം ഇന്ത്യയിലെ മികച്ച രാഷ്ട്ര തന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം ഇരു രാജ്യങ്ങളുടെയും സൌഹൃദത്തിന് കനത്ത നഷ്ടമാണെന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കി അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മരണാർത്ഥം ലൈബ്രറിയും മ്യൂസിയവും സ്ഥാപിക്കുന്നു അദ്ദേഹത്തിന്റെ മകനും മുൻ പാർലമെന്റ് അംഗവുമായ അഭിജിത്ത് മുഖർജിയാണ് ഇക്കാര്യം അറിയിച്ചത് കിഴക്കൻ ലഡാക്കിൽ പാങ്കോങ് സോ തടാകത്തോട് ചേർന്ന രേഖയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി മേഖലയിൽ ചൈന കരാർ ലംഘനം നടത്തിയതിനെ തുടർന്നാണ് ജാഗ്രത ശക്തമാക്കിയത് മേഖലയിലെ സംഘർഷം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾ നടന്നുവരികയാണ് അതിനിടെയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ നീക്കം ഉണ്ടായത് ഇതിന് ഇന്ത്യ തക്കതായ മറുപടി നൽകിയിട്ടുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധൻ ഉദയ് ഭാസ്കർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു അതിർത്തി സംരക്ഷണത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ച കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചൈനീസ് നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു വിളിച്ചുചേർത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് കരസേനാ മേധാവി എം എം നരവനെ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു മേഖലയിലെ ചൈനീസ് സൈന്യത്തിന്റെ നീക്കം വിലയിരുത്തിയ യോഗത്തിൽ ഇന്ത്യൻ ഭാഗത്തെ ജാഗ്രത ശക്തമാക്കാനും തീരുമാനിച്ചു ഇന്ത്യയുടെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാജീവ് കുമാർ ചുമതലയേറ്റു ശ്രീ സുശീൽ ചന്ദ്രയ്ക്ക് പുറമെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ശ്രീ സുനിൽ അറോറയാണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കേരളത്തിലെ പ്രതിദിന കോവിഡ് സ്ഥിരീകരണം അനുദിനം കുറയുന്നു ഇന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അതിൽ പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല പേർക്ക് രോഗം സ്ഥിരീകരിച്ച തിരുവനന്തപുരം ജില്ലയാണ് മുന്നിൽ നാല് മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം രണ്ടായിരത്തി പരിശോധനാഫലം ഇന്ന് നെഗറ്റീവായി ഇനി പേരാണ് ചികിത്സയിലുള്ളത് പേർ ഇതുവരെ കോവിഡിൽ മുക്തി നേടി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് ശതമാനത്തിലേക്ക് ഇതുവരെ ലക്ഷത്തിലേറെ പേരാണ് രോഗമുക്തരായത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തോട് അടുക്കുകയാണ് കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ നിരക്ക് എട്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് രാജ്യത്തെ മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനമായി കുറഞ്ഞു കോവിഡിനെ തുടർന്ന് മരിച്ചത് ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം രണ്ട് കോടി അൻപത്തിയാറ് ലക്ഷം കവിഞ്ഞു കോവിഡ് മരണം എട്ട് ലക്ഷത്തിയ്യായിരം പിന്നിട്ടു ഒരു കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി കോവിഡ് പരിശോധനയിലെ നേട്ടം നിലനിർത്തി ഇന്ത്യ കഴിഞ്ഞ മണിക്കൂറിൽ രാജ്യത്ത് പത്ത് ലക്ഷത്തി കോവിഡ് സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ അഞ്ച് മാസങ്ങളിലായി ഇന്ത്യയുടെ കോവിഡ് പരിശോധനാ ശേഷിയിൽ ഗണ്യമായ വർദ്ധനയുണ്ടായി മാർച്ച് മാസത്തിൽ പരിശോധനാ ലാബുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ലാബുകളിലാണ് പരിശോധനകൾ നടത്തുന്നത് രാജ്യത്ത് അൺലോക്ക് നാലാം ഘട്ടം നിലവിൽ വന്നു കണ്ടെയ്ൻമെന്റ് സോണുകളിൽ യാതൊരു ഇളവുകളും ബാധകമല്ല മെട്രോ റെയിൽ സർവീസ് ഈ മാസം ഏഴ് മുതൽ പുനരാരംഭിക്കും മുതൽ ഓപ്പൺ തിയേറ്ററുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സിനിമാ തിയേറ്ററുകൾ സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയവ ഈ മാസം മുപ്പത് വരെ അടഞ്ഞുകിടക്കും രാജ്യത്ത് പ്രധാൻമന്ത്രി കിസാൻ സമ്പദയുടെ കീഴിൽ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി സംയോജിത കോൾഡ് ചെയിൻ ശൃംഖലകൾ വികസിപ്പിക്കുന്നതിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും പദ്ധതികൾ ഗുണം ചെയ്യും ഇതിലൂടെ പതിനാറായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും എൻ നയന്റി ഫൈവ് മാസ്കുകൾ കയറ്റുമതി ചെയ്യുന്നതിന് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് പുതുക്കി എൻ നയന്റി ഫൈവ് മാസ്കുകൾ കയറ്റുമതി ചെയ്യുന്നതിനായി ഈ മാസം ഏഴ് മുതൽ ഒൻപത് വരെ സമർപ്പിക്കപ്പെട്ട ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഡോക്ടറും രോഗിയുമായി സംവദിക്കാൻ സഹായകമാകുന്ന ആരോഗ്യ അസിസ്റ്റന്റ് റോബോട്ട് രക്ഷകർ വികസിപ്പിച്ചു ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി റെയിൽവേ ഗവേഷണ വിഭാഗമാണ് ഇത് വികസിപ്പിച്ചത് ശരീരോഷ്മാവ് നാടിമിടിപ്പ് ഓക്സിജന്റെ അളവ് എന്നിവ പരിശോധിക്കാൻ റോബോട്ടിന് കഴിയും രാജ്യത്ത് ചരക്കുനീക്കം സാധ്യമാക്കുന്നതിനുള്ള ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷന്റെ പുരോഗതി റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ വിലയിരുത്തി കിഴക്ക് പടിഞ്ഞാറൻ മേഖലയിലെ എല്ലാ ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു ജമ്മുകശ്മീരിലെ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ സൈന്യം തകർത്തു ബാരാമുള്ളയ്ക്ക് സമീപം രാംപൂർ സെക്ടറിൽ നിയന്ത്രണരേഖയോട് ചേർന്ന രണ്ട് ഒളിത്താവളങ്ങളാണ് തകർത്തത് റൈഫിളുകൾ ഗ്രനേഡുകൾ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗർ സെക്ടറിൽ സിആർപിഎഫ് ആയി ചാരു സിൻഹയെ നിയമിച്ചു ആദ്യമായാണ് ഒരു വനിതാ ഐപിഎസ് ഓഫീസർ ഈ പദവിയിൽ എത്തുന്നത് രാജ്യത്ത് ജെഇഇ മെയിൻ പരീക്ഷയുടെ ആദ്യ ദിനം വിജയകരമായി പര്യവസാനിച്ചു പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് രാജ്യം കണ്ണീരോടെ വിട നൽകി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു രാജ്യത്തിനെ നഷ്ടപ്പെട്ടത് മികച്ച നേതാവിനെയെന്ന് മന്ത്രിസഭയുടെ അനുശോചന പ്രമേയം ലഡാക്കിലെ ചൈനീസ് നീക്കത്തെ തുടർന്ന് രാജ്യരക്ഷാ മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്ത്യയിലെ കോവിഡ് നിരക്ക് മുക്തിനിരക്ക് ശതമാനത്തിലേക്ക് രാജ്യത്ത് അൺലോക്ക് നാലാം ഘട്ടം നിലവിൽ വന്നു വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി